ഇന്ത്യയാകുന്ന മഹനീയമായ പൂന്തോട്ടത്തിന്റെ പരിലസിച്ചു നിൽക്കുന്ന വർണ്ണഭാവങ്ങളെയും വ്യത്യസ്ത സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളെയും അതിൽ കാലുഷ്യമോ കലാപമോ ഉയർത്താതെ ഒരുമയോടെ സ്വരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത ഇന്ത്യക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഉയർന്നു വരേണ്ട ദിനമാണ് ഈ 63-ാമത് സ്വാതന്ത്ര്യ ദിനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വെച്ചു നോക്കുമ്പോ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് വിളിച്ചു പറയുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഏറ്റവും വലിയ സമരമുറ സ്വീകരിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നവരുണ്ടാകാം. പട്ടാള ചിട്ടകളും ആഭാസങ്ങളും നടത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ ഭയവിഹ്വലമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ല, ഈ സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്കറിയില്ല. നമ്മുടെ രാജ്യം ഇപ്പോഴും പരിപൂർണമായ സ്വതന്ത്ര ഭാരതമാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ വായുവിന്റെ മൂല്യം ഈ രാജ്യത്ത് നിന്നുകൊണ്ട് അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാൻ ഓരോ ഇന്ത്യക്കാരനും തയ്യാറാകണം. ഇവിടുത്തെ ജനാധിപത്യ മതേതരത്വ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സമരം ചെയ്യാൻ അവകാശമുണ്ടായിരിക്കാം. പക്ഷേ സ്വാതന്ത്ര്യ ദിനത്തെ നമ്മൾ വരവേൽക്കേണ്ടത് ഈ രാജ്യത്ത് ഭീതിതമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിട്ടകൾ സ്വീകരിച്ചുകൊണ്ടല്ല, സ്വാതന്ത്ര്യം ലഭിച്ചില്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല. ഒരുപക്ഷെ നമ്മുടെ മുൻഗാമികളുടെ വിശുദ്ധ ആത്മാക്കളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും 1947 ഓഗസ്റ്റ് 15 ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിൽ നിന്ന് സമരം നടത്താനെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയ ഓരോ ഇന്ത്യക്കാരനും 1000 ആർജവത്തോടെ വിളിച്ചു പറയേണ്ടത് എന്റെ സന്തോഷത്തിന്റെ ദിനമാണ്, എന്റെ ആഘോഷത്തിന്റെ ദിനമാണ്, കാരണം എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലമാണ് അല്ലെങ്കിൽ ദിനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് രാജ്യത്തെ ഭരണകൂടങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോ ഒരുപാട് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പ്രതിവിഭാഗത്തിനും അനുകൂല വിഭാഗത്തിനും ഉണ്ടാകാം. അവരോടെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിന്റെ എല്ലാം ഇടയിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ മറന്നുപോയിക്കൂടാ. എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്, ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും സമരം ചെയ്തപ്പോ നെഹ്റുവും ജിന്നയും ആസാദുമെല്ലാം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമര പോരാട്ടം നടത്തിയപ്പോൾ 1947 അർദ്ധരാത്രിയിൽ രണ്ടു രാജ്യത്തിന് സ്വാതന്ത്ര്യം നിന്നിട്ടാണ് ബ്രിട്ടീഷുകാരൻ പോയത്. ഇവിടെയുള്ള മതവിഭാഗങ്ങളെയും ജനവിഭാഗങ്ങളെയും വ്യത്യസ്തങ്ങളായ ദിശയിലേക്ക് തിരിച്ച് ഇന്ത്യയെ രണ്ടാക്കി വെട്ടിമുറിച്ചിട്ട് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഹിന്ദുസ്ഥാനുമാക്കി തന്നിട്ട് പോകുമ്പോൾ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതുപോലെ പാശ്ചാത്യ പൌരത്യ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടോ എന്ന് ഓരോ ഇന്ത്യക്കാരനും വിലയിരുത്തിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒരു മതക്കാരന്റെ രാജ്യമല്ല, ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരന്റെയും രാജ്യമാണ്. ഹൈന്ദവ സഹോദരന്മാർ ആർഷ ഭാരത സംസ്കാരത്തിന്റെ ചൈതന്യങ്ങൾ ഇവിടെ ഉണ്ടാകാം. അതുപോലെ തന്നെ ക്രൈസ്തവ സഹോദരന്മാർ അവർ ഇന്നലകളിൽ അവിടുന്ന് ദൈവ ദൗത്യവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ട് സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. ബിബ്ലിക്കൽ റഫറൻസുകളും ഗീതയുടെ സന്ദേശങ്ങളും വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങളും മനുഷ്യനെ മനുഷ്യനായി കാണാനും ഇന്ത്യക്കാരനാണെങ്കിലും പേർഷ്യക്കാരനാണെങ്കിലും പൗരത്യനാണെങ്കിലും പടിഞ്ഞാറനാണെങ്കിലും എവിടെയാണെങ്കിലും മാനുഷികമായ മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്നാണ് മതദർശനങ്ങളും വിശിഷ്യ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആനും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആധുനിക ഇന്ത്യയുടെ ചുറ്റുപാടിൽ മതങ്ങളുടെ വേർതിരിവോടുകൂടി ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഇന്നലെ മാതൃഭൂമിയിൽ വന്ന ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. നമ്മുടെ അയൽ രാജ്യമായ ചൈന നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുവാനും ഒരുപക്ഷെ ഒരു അധിനിവേശത്തിന് ശ്രമിക്കുവാനും ചിന്തിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ജാഗരൂകരായി ഈ രാജ്യത്തെ ഒരുമയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഇവിടെയുള്ള എല്ലാ മീഡിയകളും രാജ്യത്തെ സ്നേഹിക്കുന്നവരും വിളിച്ചു പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരോട്, മുസ്ലിം സഹോദരന്മാരോട്, ക്രൈസ്തവ സഹോദരന്മാരോട്, ബുദ്ധമതക്കാരോട്,
മതമില്ലാത്തവരോടോ എല്ലാവരോടും വിളിച്ചു പറയാനുള്ളത്, മുല്ലയും റോസയും ജമന്തിയും എല്ലാം ഒരുമിച്ച് വിസരിച്ചു നിൽക്കുന്ന ഇന്ത്യയായ പൂന്തോട്ടം, ഈ പൂന്തോട്ടത്തെ മതത്തിന്റെയും വർഗത്തിന്റെയും ഡിസ്ക്രിമിനേഷൻ വരുത്തിയിട്ട് ഇവിടെ എന്തൊക്കെയോ നേടിയെടുക്കാൻ പല ദുരൂഹ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് വശംവദരാകാതെ എന്റെ ഇന്ത്യ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും എല്ലാ മതക്കാരന്റെയും രാജ്യമാണെന്ന് മനസ്സിലാക്കി ഒരുമയോടെ എന്റെ ഇന്ത്യ എന്റെ ഭാരതം എന്ന ചിന്തയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ രാജ്യത്തിനാണ് വരിക. ഹൈന്ദവൻ മരിച്ചാലും ക്രൈസ്തവൻ മരിച്ചാലും ഈ റോഡിൽ കിടന്നുകൊണ്ട് ജീവനോട് മല്ലടിക്കുന്നത് ഏതു മനുഷ്യനാണാലും ശരി, അവന്റെ മതത്തെക്കാൾ ഉപരി അവന്റെ മാനുഷികമായ മൂല്യത്തെ പരിഗണിക്കാൻ പരസ്പരം നമുക്ക് സാധിക്കുമ്പോഴേ ഈ രാജ്യത്തെ വലുതാക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. മറ്റെല്ലാ രാജ്യത്തെക്കാളും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നവർ, 22 ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വൈഭിന്നങ്ങളും വൈജാത്യങ്ങളുമായ വീക്ഷണങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ ഇന്ത്യ മഹാരാജ്യത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്നേഹത്തോടുകൂടി സമീപിക്കണം. ഇത് പറയുമ്പോൾ മുസ്ലിംകൾ ഈ രാജ്യത്തെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്താറുണ്ട്. ഒരിക്കലും അതൊരു മുസ്ലിം ഇന്ത്യയെ കെട്ടിപ്പടുക്കാനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാരായിരുന്നു? മുഗളന്മാരായിരുന്നു. അക്ബറിന്റെയും അതുപോലെ തന്നെ ഔറംഗസീബിന്റെയും അടക്കമുള്ള തുഗ്ലക്കടക്കമുള്ള ഭരണാധികാരികൾ മുഗളന്മാരുടെ കയ്യിൽ ഈ രാജ്യം മുഴുവനും ഇതിനേക്കാൾ വലിയ വിസ്തൃതിയോടുകൂടി കയ്യിലമർന്നിരുന്നപ്പോ അക്ബറോ ഔറംഗസീബോ തുഗ്ലക്കോ ഷേർഷയോ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കണമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ആ നിമിഷം ഞൊടിയുടെ കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഭരണത്തിന്റെ വ്യവസ്ഥിതിയുടെ നടുവിലും ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ അവർ ശ്രമിച്ചില്ല. അതുകൊണ്ട് അക്ബറിന്റെയും അതുപോലെ കഴിഞ്ഞു പോയ മുഗളന്മാരായ ഭരണാധികാരികൾ ബാബർ ചക്രവർത്തി മുതൽ ഇങ്ങോട്ടുള്ള ഈ രാജ്യത്തെ സ്നേഹിച്ച ഇതിന്റെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിച്ച ഇന്നും നമ്മുടെ അമരത്ത് അഥവാ നമ്മുടെ ഭരണ സ്ഥിരകേന്ദ്രമായ ഡൽഹിയിൽ മുഗളന്മാരുടെ ഭരണത്തിന്റെ ചൈതന്യങ്ങൾ ഇപ്പോഴും തുടിപ്പോടുകൂടി നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം എടുത്തു പറയുമ്പോൾ ഷാജഹാനിന്റെയും ബാബറിന്റെയും അക്ബറിന്റെയും ഔറംഗസീബിന്റെയും തുഗ്ലക്കിന്റെയും ഭരണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രം വിലയിരുത്താൻ കഴിയില്ല. അത്രയും കൃത്യമായ അനാവരണങ്ങൾക്ക് വിധേയമാകുന്ന വിധം രാജ്യത്തിന് മഹനീയമായ ചരിത്രത്തിന്റെ തെളികൾ അടയാളപ്പെടുത്തി തന്ന മഹത്തുക്കളായ മുൻഗാമികളാരും ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിച്ചില്ല. ഇവിടെയുള്ള ഹൈന്ദവരെ കണ്ണുരുട്ടി ഭയപ്പെടുത്തിയില്ല. ഇവിടെയുള്ള ക്രൈസ്തവരോട് വിദ്വേഷം കാണിച്ചില്ല. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നടത്തിയില്ല. വാവരും അയ്യപ്പനും ഒരുപോലെ നിന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിനുള്ളത്, നമ്മുടെ കേരളത്തിന്റെ ഇന്നലകൾക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമയോടെ സ്വരുമയോടെ മുന്നോട്ട് പോയി ഈ രാജ്യത്തെ ബഹുമത സമൂഹങ്ങളെയും വിഭിന്ന സംസ്കാരങ്ങളെയും സൗഹാർദ്ദത്തോടെ സ്വീകരിക്കാൻ ഇന്ത്യക്കാരായ നമുക്ക് കഴിയണം. ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ മഹാരാജ്യം, ഈ ഇന്ത്യ മഹാരാജ്യം 63 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ ഈ രാജ്യത്തെ ആപാദ ചൂടം ഞെട്ടിത്തരിപ്പിച്ച ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങൾ പ്രതികളല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ പിന്നീട് കേട്ട ഏറ്റവും വലിയ ദീനരോധനം ഏതായിരുന്നു? ഈ രാജ്യം കണ്ട ആദ്യത്തെ ദുഃഖമേതായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിന്റെ ഒന്നാമത്തെ ദുഃഖമേത്? ഈ രാജ്യത്തിന് വേണ്ടി അർദ്ധനഗ്നായി അഹിംസാ സിദ്ധാന്തത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരുന്ന ഈ രാജ്യത്തിന്റെ ധീരദേശാഭിമാനിയും അതോടൊപ്പം രാഷ്ട്രത്തിന്റെ പിതാവുമായ മഹാത്മാഗാന്ധി വധിക്കപ്പെടുകയായിരുന്നു. ആരാണ് വധിച്ചു കളഞ്ഞത്? ആ ഘാതകനെ വിലയിരുത്തേണ്ടത് മതത്തിന്റെ പേരിലല്ല. ഒരുപക്ഷെ ഹൈന്ദവനായിരിക്കാം, ഒരുപക്ഷെ ക്രൈസ്തവനായിരിക്കാം, ഒരുപക്ഷെ മുസ്ലിമായിരിക്കാം, അതിന്റെ പ്രൈമറി അന്വേഷണം അങ്ങനെയാകാം. അവിടെ മതത്തിന്റെ പേരിലല്ല വിലയിരുത്തേണ്ടത്, മറിച്ച് രാജ്യദ്രോഹി എന്ന നിലക്കാണ് വിലയിരുത്തേണ്ടത്. എന്നാൽ അവിടെയും മതം നോക്കാനോ ഈസം നോക്കാനോ ആളുകൾ പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന് നഷ്ടമാണ്. എന്നാൽ അതിന്റെ അന്വേഷണം അവസാനിക്കുമ്പോൾ ഗോഡ്സേയുടെ കുടുംബം പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പിന്നിലുള്ള പ്രതികൾ മുസ്ലിങ്ങളല്ല. നാം വ്യക്തമായി വിലയിരുത്തണം. എന്നാലോ ഈ കഴിഞ്ഞ ലക്കം കലാകൗമുദി പരിശോധിച്ചു നോക്കിയാൽ
ചാച്ചയുടെ കുടുംബത്തോട് പോലും മാപ്പ് കൊടുക്കണമായിരുന്നു. അതാണ് ബാപ്പുജിയുടെ മാനസികമായ ആത്മീയമായ ചൈതന്യത്തോടുള്ള പ്രതിബദ്ധതയെന്ന് ഗാന്ധി കുടുംബം ഒന്നടങ്കം വിളിച്ചു പറയുമ്പോ ഈ ലക്ക കലാമൂതിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനോട് ബാപ്പുജിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധത ഗോഡ്സയെ വിട്ടയക്കുകയായിരുന്നു എന്ന് വളരെ വിശാല മനസ്കതയോടുകൂടി ചിന്തിക്കാൻ ഒരു സമൂഹത്തെ അഹിംസാ സിദ്ധാന്തത്തിലേക്ക് പഠിപ്പിച്ചു വെച്ച ഗാന്ധിജിയുടെ വധമാണ് ഇന്ത്യ കണ്ട സ്വതന്ത്ര ഭാരതം കണ്ട ആദ്യത്തെ ട്രാജഡി. അതിന്റെ പിന്നിലുള്ള പ്രതികൾ മുസ്ലിങ്ങളല്ല. പിന്നീട് ഇങ്ങോട്ട് പല സംഭവങ്ങളും അതുപോലെ അരങ്ങേറുകയുണ്ടായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇന്ദിരാഗാന്ധിയുടെ വധം നിങ്ങൾക്കറിയില്ലേ? രാജീവ് ഗാന്ധിയുടെ വധം നിങ്ങൾക്കറിയില്ലേ? ബാബരി മസ്ജിദിന്റെ തകർത്ത് നിങ്ങൾക്കറിയില്ലേ? ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തിനെതിരെ വെല്ലുവിളിയും സമരങ്ങളും അല്ലെങ്കിൽ സ്ഫോടനങ്ങളും നടന്നപ്പോ അതിന്റെ ഒന്നും പിന്നിൽ പ്രതികളായി പ്രവർത്തിച്ചത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗമായിരുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അഭിപ്രായത്തിൽ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അത് മതത്തിന്റെ കണ്ണിലൂടെയല്ല നോക്കേണ്ടത്, രാജ്യത്തിന്റെ കണ്ണിലൂടെയാണ്. ഏത് മതക്കാരനാണെങ്കിലും അവൻ രാഷ്ട്രവിരോധിയാണ്, അവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടേണ്ടവനാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, ദിനേന പത്രം വായിക്കുന്ന, മീഡിയകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകളുണ്ടാകാം. അവരുടെ മനസ്സിലേക്ക് പാർലമെന്റ് ആക്രമണം വരുന്നുണ്ടാകാം, ബോംബെയിലെ സ്ഫോടനം വരുന്നുണ്ടാകാം, ഡൽഹിയിലെ സ്ഫോടനം വരുന്നുണ്ടാകാം. അതുപോലെ പല സ്ഫോടന പരമ്പരകളും ലഷ്കർ എ ത്വയ്യിബയും ജയ്ഷെ മുഹമ്മദിയും അതുപോലെയുള്ള സംഘടനകൾ നടത്തി എന്ന് പറഞ്ഞേക്കാം. ഇത്തരം സംഭവങ്ങളുടെ നിജസ്ഥിതികളെ കുറിച്ച് വ്യക്തമായി പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാര കേന്ദ്രമാകുന്ന പാർലമെന്റ് ആക്രമണത്തെ കുറിച്ച് ഇവിടെയുള്ള മീഡിയകൾ എങ്ങനെ വിലയിരുത്തി? ആ കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ അതിന്റെ പേരിൽ പിടിക്കപ്പെട്ട അഫ്സലിന്റെയും മുഹമ്മദിന്റെയും ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തത് ആരാണെന്ന് വ്യക്തിപരമായി മീഡിയകളെ വിലയിരുത്തിക്കൊണ്ട് പരിശോധിച്ചാൽ ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാർ ഈ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിനെതിരെ ഒരു കാമാനം മിണ്ടിയിട്ടില്ല. മറിച്ച് ഇവിടെ നിന്നോ നമ്മുടെ ബോർഡർ ഭരിച്ചുകൊണ്ടിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെയോ ഇരയാക്കിയിട്ട് അവിടെ നിന്ന് ചവപ്പെട്ടി കുംഭകോണത്തിന്റെയും അതുപോലെയുള്ള രാഷ്ട്രീയപരമായ ടേണിംഗ് പോയിന്റുകളിൽ ഈ സമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സ്ഫോടനമായിരുന്നു എന്ന് അന്നത്തെ ന്യൂസുകൾ മുഴുവനും വിലയിരുത്തിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണങ്ങളിലേക്ക് കടന്നു പോകാൻ എനിക്ക് സമയമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വളരെയേറെ ഭീതി ഉണ്ടാക്കിയ രംഗമായിരുന്നു. 2001 December 13 പാർലമെന്റ് ആക്രമണം നടക്കുമ്പോൾ അതേ December 19 പോട്ട നിയമം ഉണ്ടാക്കിയിട്ട് അതേ December 21 ആളുകളെ അവിടെ നിന്ന് നയതന്ത്രപരമായി പാകിസ്ഥാനിലുള്ള പ്രതിനിധിയെ തിരിച്ചെടുക്കുമ്പോ ഇങ്ങനെ ഒരു സ്ഫോടനത്തിന്റെ പിറ്റേന്ന് മുതൽ പാകിസ്ഥാന്റെ ബോർഡറിലേക്ക് ഒരുപക്ഷെ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സൈന്യങ്ങളെ വിന്യസിച്ചത് 2001 പാർലമെന്റ് ആക്രമണത്തോടനുബന്ധിച്ചായിരുന്നു. എന്നാൽ ഈ സൈന്യത്തിന്റെ മുന്നേറ്റം നടന്നത് ആക്രമണം നടന്നത് December 13 നമ്മുടെ പട്ടാളക്കാർ ബോർഡറിലേക്ക് പോയത് നവംബർ അവസാനം മുതലായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഏതോ ആളുകൾ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി കാലേ കൂട്ടി ആലോചിച്ച് ചെയ്ത പദ്ധതികളെ ഇവിടെയുള്ള ഏതെങ്കിലും മതത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ പേരിൽ വെച്ചുകെട്ടാൻ പാടില്ല. അതുപോലെ ഇത്തരം സ്ഫോടനങ്ങളിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്നോ ആ പ്രതികളുടെ പേരെന്താണെന്നോ വെളിപ്പെടുത്താൻ ഇവിടുത്തെ മീഡിയകൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഡൽഹിയിലെ തെരുവിൽ സ്ഫോടനം നടന്നു, ബോംബെയിൽ സ്ഫോടനം നടന്നു, അതുപോലെ തന്നെ പല സ്ഫോടനങ്ങളും നടന്നു. അതിന്റെ പ്രതികൾ ആരാണെന്ന് കൃത്യമായി ബയോഡേറ്റ അടക്കം പ്രസിദ്ധീകരിക്കാൻ ഇവിടുത്തെ മീഡിയകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ലഷ്കറെ തൈബയും ജയ്ഷെ മുഹമ്മദിയും അതുപോലെയുള്ള മുസ്ലിം ഭീകരവാദി സംഘങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഒലക്കമുക്കിയെഴുതുന്ന മുത്തച്ചി പത്രങ്ങൾ ഇവിടെ ഉണ്ടാകാം. അവരോട് പോലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കൃത്യമായി അനാവരണം ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, എന്തേ ഈ മുസ്ലിം സംഘടനകൾ എന്ന് പറയുന്ന ഈ ഭീകരവാദികളൊന്നും ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാതെ ഒരു ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എതിരെ അവർ നിറയൊഴിക്കാതെ പൊതുജനങ്ങളുടെ നടുവിൽ സ്ഫോടനം നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ഡീലിംഗ്സുകൾ എങ്ങോട്ടൊക്കെയോ മാറുമ്പോ അല്ലെങ്കിൽ കൈമടക്ക് കൊടുത്തതിന്റെയോ അല്ലെങ്കിൽ ആഗോള ഉടമ്പടികളുടെയോ മറ്റേതെങ്കിലും സംഭവിക്ക
പ്രയാസങ്ങളുടെയോ പാർലമെന്റിൽ ഭരിക്കുന്ന പാർട്ടി ആടുകയും ഇളകുകയും ചെയ്യുന്ന സമയത്ത് ബോംബെയിലും ഡൽഹിയിലും വളരെ ക്രിട്ടിക്കലായ സ്ഫോടനം നടക്കുന്നു. അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ ഡീലിംഗ്സുകളാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അല്ലാതെ ഈ രാജ്യത്തിന്റെ ജനവിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിലാക്കലല്ല. അതുകൊണ്ട് രാജ്യത്തെ നിഷ്പക്ഷമായി വിലയിരുത്തി സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. 1947 ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത 63rd സ്വാതന്ത്ര്യ ദിനം ഇവിടെ ആഘോഷിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ രാജ്യം എന്ന പല ഉടമ്പടികൾക്കും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ആഗോള ഉടമ്പടികൾക്ക് തയ്യാറാവുകയാണ്. ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ട് നമ്മുടെ കേന്ദ്രത്തിലും അനുബന്ധമായും ഒരുപാട് ചർച്ചകൾ നടന്നു. ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, ആസിയാൻ കരാറിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒപ്പുവെക്കാൻ പോവുകയാണ്. ഞങ്ങൾ വായിക്കുകയും അറിയുകയും പഠിക്കുകയും രാജ്യത്തിന് പുരോഗതി ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അല്ലാതെ ഈ രാജ്യത്തിന് മറ്റ് വിദേശ രാജ്യങ്ങളോട് ഉടമ്പടിയൊന്നും പറ്റില്ല എന്ന നയം ഞങ്ങൾക്കില്ല. മറ്റു രാജ്യങ്ങളോട് ട്രീറ്റികൾ വേണ്ട എന്ന നയം ഞങ്ങൾക്കില്ല. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടകങ്ങളല്ല. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയും ഭരണപക്ഷവും പ്രതിപക്ഷവും നിഷ്പക്ഷവും എല്ലാം ഞങ്ങൾക്ക് തുല്യമാണ്. കാരണം ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ പോഷക സംഘടനയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്യത്തെ ഭരിക്കുന്നവർ ഇന്ന പാർട്ടിയായതുകൊണ്ട് എന്ന മാനദണ്ഡത്തിലല്ല ഞങ്ങൾ കരാറുകളെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തായി എന്നതിന്റെ പേരിലല്ല കരാറുകളെ വിലയിരുത്തുന്നത്. ആസിയാൻ കരാറിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹനീയമായ ഉൽപ്പന്നങ്ങൾക്ക്, വിശിഷ്യ നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങൾക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കുന്നവരാണ്. ഞങ്ങൾക്കിവിടെയുള്ള ഭരണവിഭാഗത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അമരത്തിരുന്നു കൊണ്ട് മുതലാളിമാരുടെ ഇംഗിതങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടിയല്ല ഈ രാജ്യത്ത് അജണ്ടയുണ്ടാക്കേണ്ടത്. മറിച്ച് ഈ സമുദായത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ കിടന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവന്റെ വിയർപ്പിലേക്ക് നോക്കിയാണ് ഇന്ത്യയിൽ അജണ്ടയുണ്ടാക്കേണ്ടത്. ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർ, അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തവർ, ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടി മറ്റു ജന്തുക്കളോട് കടിപിടികൂടുന്നവർ, അവരിലേക്ക് നോക്കിയിട്ടാണ് അധികാര പീഠങ്ങളിൽ ഇരിക്കുന്നവർ അജണ്ടകൾ തയ്യാറാക്കേണ്ടത്. അല്ലാതെ അംബാനിമാരുടെ കുടുംബ വഴക്ക് തീർക്കുവാൻ ആർജവം കാണിക്കുന്ന ഭരണാധികാരികൾ പാവപ്പെട്ടവന്റെ പട്ടിണി അകറ്റാനാണ് മുന്നോട്ട് വരേണ്ടത്. അതുപോലെ വൈദേശിക ശക്തികൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നവർ ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ വികാര ാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ലോക രാജ്യങ്ങളോട് മുഴുവനും ഉടമ്പടി ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയാകുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. APJ അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത ഭാവിയിൽ പൂർണ്ണമായും വികസിതമായി മാറേണ്ട നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അജണ്ടകൾ തയ്യാറാക്കുന്ന അധികാരത്തിന്റെ അമരത്തിരിക്കുന്നവർ, ചേരി പ്രദേശങ്ങളിൽ കിടക്കുന്ന അടിസ്ഥാന വർഗത്തെയും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന പാവങ്ങളെയും, കിടന്നുറങ്ങാൻ വീടില്ലാതെ തെരുവോരങ്ങളിൽ കിടക്കുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെയും, അവരെ നോക്കിയിട്ടാണ് ഈ രാജ്യത്ത് അജണ്ടകൾ തയ്യാറാകേണ്ടത്. അല്ലാതെ കേവലം ഉപരിവർഗത്തിന്റെ കൊട്ടാരങ്ങളെയും പരവതാനികളെയും കണ്ടുകൊണ്ടല്ല. പലപ്പോഴും പല കരാറുകളും ഉടമ്പടികളും അതിനുവേണ്ടിയായി പോകുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് ആസിയാൻ കരാറും ഇന്ത്യക്ക് കരാറ് പാടില്ല എന്നോ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടായിക്കൂടാ എന്നോ ഞങ്ങൾക്ക് നിർബന്ധമില്ല. മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ എന്തെങ്കിലും ഒന്ന് തീരൊഴുതി കൊടുക്കുകയോ ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയോ ചെയ്താൽ അതിനെതിരെ ഞങ്ങൾ സമരഗോതയിൽ ഇറങ്ങേണ്ടി വരും. അതുപോലെ ആണവ കരാർ ഒപ്പിടുന്ന സമയത്ത് അതിന്റെ ഒരു അനുബന്ധത്തെ ചൊല്ലി ഈ രാജ്യത്ത് മുഴുവൻ ചർച്ചകൾ നടത്തി, ഒരുപക്ഷെ പാർലമെന്റിന്റെ ഭൂരിപക്ഷം കൊണ്ടത് പാസാക്കിയിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ വിലയിരുത്തേണ്ടത് എന്താണ്? ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെയും ചേരിചേരാമയത്തെയും ചോദ്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിയിൽ നമ്മൾ സൈൻ ചെയ്താൽ അത് ഈ രാജ്യത്തിന് ഗുണകരമാകില്ല, അത് ഈ രാജ്യത്തിന് ഗുണകരമാകില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന 100 കോടിയിൽ പരം വരുന്ന ജനങ്ങളോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, സാരേ ജഹാസേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന് വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ മുൻഗാമികളുടെ പൈതൃകമാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ സ്വതന്ത്ര ഭാരതത്തെ പ്രണയത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഇതിന്റെ സ്വാതന്ത്ര്യ ദിനത്തെ ആഘോഷമത്താക്കാനും നമ്മൾ ഓരോരുത്തരും പ്രതിബദ്ധതയുള്ളവരാണ്. അതുകൊണ്ട് പുതിയ യുഗത്തിൽ ജീവിക്കുമ്പോ ഒരുപാട് വികാസങ്ങളെയും വികസനങ്ങളെയും നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെയും ആധുനിക സംവിധാനത്തിന്റെയും ഒക്കെ നടുവിൽ നമ്മുടെ രാജ്യം വളരെയേറെ ഉന്നതിയിലാണ്. സാമ്പത്തികപരമായി നിലവാരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ബഹിരാകാശ പേടകത്തിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും എവിടെയൊക്കെ എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടപടികൾ ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവിടെയും ഇവിടെയും കേൾക്കുന്ന അപസ്വരങ്ങൾ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ മറ്റേതെങ്കിലും വകഭേദത്തിന്റെ പേരിൽ ഇവിടെ കലാപങ്ങൾ ഉരുണ്ടുകൂടിക്കൂടാ. ഇവിടെയുള്ള കാലുഷ്യത്തിന്റെ കനൽക്കടകൾ രൂപപ്പെട്ടുകൂടാ. ഇവിടെയാണ് ഹൈന്ദവനും മുസ്ലിമും ക്രൈസ്തവനുമെല്ലാം ഒരുമിച്ച് നേടിയെടുത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹനീയമായ സ്വാതന്ത്ര്യത്തെ അഭിമാനത്തോടുകൂടി വിളിച്ചു പറയേണ്ടത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത് രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ്. അതുകൊണ്ട് സ്വരാജ്യ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങുമ്പോ ഞങ്ങളുടെ മുൻഗാമികൾ ഇതുപോലെ തലപ്പാവ് വെച്ച് പള്ളിയുടെ ആരാധനാലയങ്ങളുടെ അകത്തളത്തിൽ നിസ്കാരാദി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ട് പുറത്തേക്കിറങ്ങി അനുയായികളോട് പറഞ്ഞു പടക്കളത്തിലേക്ക് ചെല്ലാൻ, ബ്രിട്ടീഷുകാരന്റെ ടാങ്കറുകൾക്ക് മുമ്പിൽ വിരിമാറ് കാണിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് മലബാറിന്റെ മഞ്ഞിൽ തീജ്വാലകൾ ഉയർന്നപ്പോ മുസൽമാന്റെ മക്കൾ അവിടെ പിടഞ്ഞു വീണ് മരിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നു. അബുൽ കലാം ആസാദ് ജീവിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ട പത്നി എവിടെന്ന് വീട്ടിൽ മരിക്കാൻ പോകുന്നു എന്ന് മെസ്സേജ് വരുമ്പോഴും ജയിലറുടെ ഉള്ളിൽ കിടന്ന അബുൽ കലാം ആസാദ് പറഞ്ഞു, എന്നോടൊപ്പം തുറുങ്കിലടക്കപ്പെട്ട എല്ലാ ഇന്ത്യക്കാരനും മോചിപ്പിക്കപ്പെടുന്നതുവരെ ഞാൻ ഇവിടെ നിറങ്ങുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഭഗത് സിംഗിനെ അറിയില്ലേ നിങ്ങൾക്ക്? ഭഗത് സിംഗ് ജാലിയൻവാലാബാഗിന്റെ രക്തക്കറ പുരണ്ട മണ്ണെടുത്ത് കുപ്പിയിലാക്കി ഓരോ പ്രഭാതത്തിലും അദ്ദേഹം പരിശോധിച്ചു, ഇതാരുടെ കറയുള്ള മണ്ണാണ്, ഇതാരുടെ രക്തത്തിന്റെ കറയുള്ള മണ്ണാണ്, ഈ രാജ്യസ്നേഹികളുടെ രക്തത്തിന്റെ കറയുള്ളതാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇവരോട് പകരം ചോദിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറാണ്. അങ്ങനെ പ്രതിജ്ഞയെടുത്ത രക്തസാക്ഷിയായവർ ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ ഇന്നലകളെ ആധികാരികമായി അനാവരണം ചെയ്യുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്തുതിനത്തിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത് നമ്മുടെ രാജ്യം എവിടെയെങ്കിലും മതേതരത്വ ജനാധിപത്യ വീക്ഷണങ്ങൾക്ക് എതിരായി അപകടകരമായ വല്ല സൂചനയും ഉണ്ടെങ്കിൽ അവിടെയെല്ലാം എല്ലാ മതങ്ങളെയും എല്ലാ വർഗങ്ങളെയും എല്ലാ വർണ്ണങ്ങളെയും ഒരുപോലെ സൗഹാർദ്ദത്തോടെ കാണാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ ഇന്ത്യക്കാരനാകുന്നത്, അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടുന്നത്, അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ നിലനിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾ ആധുനിക സംവിധാനങ്ങൾക്ക് വേണ്ടിയോ ആഗോള ഉടമ്പടികൾക്ക് വേണ്ടിയോ ഇനിയും ഒരു വൈദേശിക ശക്തിയുടെ കീഴിലേക്ക് ഇന്ത്യയെ വെച്ചുകൊടുത്തുകൂടാ. അതുകൊണ്ടാണ് സാംസ്കാരിക സാമ്രാജ്യത്തെ വിസമ്മതിക്കുക എന്ന കരുത്തുള്ള മുദ്രാവാക്യവുമായി ഞങ്ങളുടെ പ്രസ്ഥാനം സമരം നടത്തിയിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ടെറിട്ടറി അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപക്ഷെ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ശക്തികൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇച്ഛകളെയും ഇംഗിതങ്ങളെയും സംസ്കാരങ്ങളെയും എല്ലാം ഇവിടുന്ന് തേജോപനം ചെയ്യുവാൻ നാഴികക്ക് 40 വട്ടം അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഈ രാജ്യത്തിന്റെ പിതാവ്, പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വട്ടമേശ സമ്മേളനത്തിന് ചെല്ലുമ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഇന്ത്യയിൽ മതത്തിന്റെയും വർഗത്തിന്റെയും വ്യത്യാസങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പരാമർശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അദ്ദേഹം അവസരം കണ്ടെത്തിയത്. അതുകൊണ്ട് ആധുനിക യുഗത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക അധിനിവേശത്തിനെതിരെ ശക്തമായി നമ്മൾ സമരഗോതയിൽ ഇറങ്ങണം. നമ്മുടെ അജണ്ടകൾ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ പാർലമെന്റിൽ അടയിരിക്കേണ്ടത് വൈദേശികളുടെ ഏതെങ്കിലും പിശാചുക്കളല്ല, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടു പോകേണ്ടയാളല്ല. അതുകൊണ്ടാണ് പി വി നരസിംഹറാവു ഒരുപാട് രാജ്യത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപാട് കൊണോട്ട് ചെയ്യപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മകഥ എഴുതുന്ന സമയത്ത് പാർലമെന്റിന്റെ ഉള്ളിൽ പതിയിരുന്ന അതീവ രഹസ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടു പോയ രാജ്യത്തിന്റെ ചാരന്മാരെ കുറിച്ച് അദ്ദേഹം എഴുതി. അവസാനം 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടാനുള്ള കാരണം
അദ്ദേഹം വിലയിരുത്തിക്കൊണ്ട് എഴുതുകയുണ്ടായി. ഏതായാലും പ്രിയപ്പെട്ടവരെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സ്വതന്ത്രമായി നമുക്ക് ലഭിച്ച ഈ ഭാരതത്തെ പുതിയൊരു പാരതന്ത്രത്തിലേക്ക് എത്തിക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ പരിപൂർണമായി സ്വതന്ത്രമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ കടന്നു വരുന്ന, അവരുടെ ജന്മദേശമായി വിലയിരുത്തുന്ന, അവരുടെ മാതൃരാജ്യമായി വിലയിരുത്തുന്ന നാളത്തെ ഇന്ത്യ ഇന്നലത്തെ ഇന്ത്യയെക്കാൾ സന്തോഷമുള്ളതാകണം. ഇവിടെ നമ്മൾ ഒരുമയോട് ജീവിച്ചതിന്റെ പേരിൽ ഒരു നഷ്ടവും ഇവിടെ വന്നിട്ടില്ല. നെഹ്റുവും ആസാദും ഗാന്ധിയും ഝാൻസി റാണിയും ഒരുമിച്ച് നിന്നതിന്റെ പേരിലാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് ഇന്റേണൽ പ്രോബ്ലങ്ങൾ സൃഷ്ടിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്തെ വ്യത്യസ്ത ദിശയിലേക്ക് കൊണ്ടുപോകാൻ പടിഞ്ഞാറിന്റെ പൂതിയാണ്. അതിന് വശം മുതലായി കൊടുക്കാതെ എന്റെ രാജ്യം ഇത് ഇന്ത്യക്കാരന്റെ മുഴുവനും രാജ്യമാണ് എന്ന ബോധത്തിലേക്ക് ഇന്ത്യക്കാരൻ ഉയരാൻ കഴിയണം. ഇവിടെ ഹിന്ദുവും മുസ്ലിമും അടിച്ചാൽ ആയുധം വിറ്റഴിക്കുന്നത് അമേരിക്കക്കാരനാണ്. ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം ചെയ്താൽ ആയുധ കമ്പോളം വികസിപ്പിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് വാജ്പേയി ഒരു കവിതയിൽ എഴുതിയതുപോലെ, ഹിന്ദുസ്ഥാൻ ഓർ പാകിസ്ഥാന് പടോസി ഹേഹം, നമ്മൾ പരസ്പരം അയൽവാസികളാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യദിനം നടക്കുകയായിരിക്കാം, ശരി, പക്ഷേ നമ്മുടെ രാജ്യം അയൽ രാജ്യങ്ങളാണെന്ന നിലക്ക് പരസ്പരം അയൽപക്ക ബന്ധം പുലർത്തണമെന്ന് രണ്ട് രാജ്യത്തിനും ഉണ്ടാകണം. ഒരിക്കലും രണ്ടായി വിഭജിക്കപ്പെട്ടതിന്റെ പേരിൽ അവിടെയും ഇവിടെയും ഉള്ള മനുഷ്യൻ കുരുതിക്കിരയാകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന ഹൈന്ദവ സഹോദരൻ, ഞാൻ പിടഞ്ഞു വീണാൽ എന്നെ എടുത്തുകൊണ്ട് പോയി സംരക്ഷിക്കേണ്ടവനാണ്. എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ക്രൈസ്തവ സഹോദരൻ, എനിക്ക് വേദന വരുമ്പോൾ എനിക്ക് സമാധാനം തരുന്നവനാണ്. ഇതുപോലെ നല്ല മനോഹരമായ ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തങ്ങളായ സുഗന്ധങ്ങളുള്ള പുഷ്പങ്ങളെ പോലെ നമ്മുടെ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. മുഴുവൻ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെയും മുമ്പിലേക്ക് അഭിമാനത്തോടെ കടന്നു ചെല്ലാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും. കാരണം നമ്മളെപ്പോലെ മാനവശേഷിയുള്ള ഒരു രാജ്യമില്ല, നമ്മളെപ്പോലെ വികസിക്കാൻ ഇടമുള്ള രാജ്യമില്ല. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മൊബൈൽ കമ്പനികളുള്ള രാജ്യം നമ്മുടെ രാജ്യമായിരിക്കും. സൗദിയിലില്ല, ഖത്തറിലില്ല, അമേരിക്കയിലില്ല, ബ്രിട്ടനിലില്ല, ഫ്രാൻസിലില്ല, ജർമ്മനിയിലില്ല. ഇതുപോലെ ഈ രാജ്യത്ത് എല്ലാ വിഭവങ്ങളും വിറ്റഴിക്കാനുള്ള ജനസമ്പത്തുണ്ട്. അതിനെ കൃത്യമായി വിനിയോഗിക്കാനാണ് ഇവിടെയുള്ള അധികാരികൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ രാജ്യത്തെ ആരുടെയും മുമ്പിലേക്ക് തീരെഴുതി കൊടുക്കാനല്ല, മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പേറ്റന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാനല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങളെയും ശേഷികളെയും വലുതാക്കി ഈ രാജ്യത്തെ ഒരു ഡെവലപ്ഡ് രാജ്യമാക്കി കൊണ്ടുവരാൻ കഴിയണം. അവിടുന്ന് അബുൽ കലാം ആസാദിന്റെ പേരിനോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ടാണ് APJ അബ്ദുൽ കലാമിന്റെ പിതാവ് അദ്ദേഹത്തിന് ആ പേര് നിർണയിച്ചത് എന്ന് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ആനുകാലിക എഴുത്തുകാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും പ്രതിബദ്ധതയുള്ള, രാജ്യത്തോട് സൗഹാർദ്ദമുള്ള, ബ്രാഹ്മണനെന്നോ കീഴാളനെന്നോ മേലാളനെന്നോ മുസ്ലിമെന്നോ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ വൈജാത്യങ്ങളില്ലാതെ മാനുഷിക മൂല്യത്തോടെ ഇന്ത്യൻ ജനവിഭാഗത്തിന്റെ മുഴുവനും പൊതുസ്വത്തായ ഇന്ത്യ പരിപൂർണമായി സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് പുതിയൊരു വൈദേശിക ആധിപത്യത്തിന് വേണ്ടി ഭാഷ കൊണ്ടോ സ്വരം കൊണ്ടോ സംവിധാനം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ഈ രാജ്യക്കാരെ വലിച്ചുകൊണ്ടു പോകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവനും പണക്കാരനും തോളോട് തോളുരുമ്മി ഒരേ കാര്യാലയത്തിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ബ്രിട്ടീഷുകാരന്റെ ചരിയോ അമേരിക്കക്കാരന്റെ സാഹിത്യമോ, അവിടെ ബ്ലാക്ക് ലിറ്ററേച്ചറും വൈറ്റ് ലിറ്ററേച്ചറും ഉള്ള നാടാണ്. അവിടെ കറുത്തവന്റെ സാഹിത്യവും വെളുത്തവന്റെ സാഹിത്യവും വേറെ വേറെയാണ്. അങ്ങനെ വ്യക്തമായും ഡിസ്ക്രിമിനേഷനിലൂടെ മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തിന്റെ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത 4000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം. എന്നാലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പൈതൃകം പറയാനില്ല. പൈതൃകങ്ങളില്ലാത്ത രാജ്യത്തിലെ ആധുനിക യാങ്കി അമ്മാവന്മാർ പൈതൃകങ്ങളും പാരമ്പര്യവും ഒരുമയും ആദിത്യ ബഹുമാനവും എല്ലാമുള്ള ഈ രാജ്യത്തിന്റെ ജനങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ സിന്ധു നദിയുടെ സംസ്കാരം നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനം കൊള്ളാൻ പറ്റുന്നതാണ്. ഏറ്റവും പഴകിയ സംസ്കാരം സുമേറിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സംസ്കാരമാണ്. The Indus Valley civilization is derived from the Sumerian civilization. അവിടുന്ന് സുമേറിയൻ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സിന്ധു നദീതട സംസ്കാരം ഈ രാജ്യത്തിന് പറയാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബാംഗുലിയും ശംഗുലിയും അതുപോലെ തന്നെ മണിനാദവും ഒരുമിച്ച് മുഴങ്ങുന്ന ഈ കോട്ടയം അങ്ങാടിയിൽ
എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ എത്ര മതക്കാരുണ്ട്, എത്ര വർണ്ണക്കാരുണ്ട്, ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഈ ഒരുമയോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നിലനിൽക്കണം. അതാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടത്. നമ്മൾ പരസ്പരം യാത്ര ചെയ്യുമ്പോ ഇന്നിങ്ങോട്ടെത്തുന്നതിന്റെ ഇടയിൽ വഴിയിൽ കയറി ഭക്ഷണം കഴിച്ചു ഒരു ക്രൈസ്തവ സഹോദരന്റെ ഹോട്ടലിൽ. അവിടെ പാചകം ചെയ്തത് ഒരു പക്ഷേ ഹൈന്ദവ സഹോദരനായിരിക്കാം. അങ്ങനെ ഹൈന്ദവ സഹോദരനെ പാചകം ചെയ്ത് ക്രൈസ്തവ സഹോദരൻ കച്ചവടം നടത്തുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഒരുപക്ഷെ മുസ്ലിമാനായ ഞാൻ ഇവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രസംഗിക്കാൻ വന്നത്. ഇതുപോലെ ഒരുമയോടെ സ്വരിമയോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യയെ സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ പ്രതിജ്ഞയെടുക്കണം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ കമറുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം മത സൗഹാർദ്ദത്തിന്റെ പേരിൽ ശ്രീ ചിത്തിര തിരുനാൾ അവാർഡ് കരസ്ഥമാക്കിയത് രണ്ടാഴ്ച മുമ്പാണ്. അവിടുത്തെ മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന വൈജ്ഞാനിക സിരാകേന്ദ്രത്തിൽ എല്ലാ മതക്കാരായ കുട്ടികളും പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെത്തുമ്പോ ഇന്ത്യക്കാരന്റെ പൊതുപ്രശ്നങ്ങളിൽ പൊതുസ്വഭാവത്തോടെ പെരുമാറാറുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഇവിടെയുള്ള ഓരോ മതകലാലയങ്ങളും ഈ രാജ്യസ്നേഹത്തിന് വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയവരാണ്. ഉത്തരേന്ത്യയിലെ മതപാഠശാലകളിൽ നിന്ന് ദേശസ്നേഹത്തിന്റെ ആത്മാവിനെ ഏറ്റെടുത്തിട്ടാണ് ബ്രിട്ടീഷുകാരന്റെ ആയുധങ്ങൾ മുമ്പിലേക്ക് മുൻഗാമികൾ പടക്കോപ്പുമായി ഇറങ്ങിയത്. അബുൽ കലാം ആസാദ് മക്കായുടെ മരുപ്പറമ്പിൽ പോയി മതപാഠങ്ങൾ പഠിച്ചയാളായിരുന്നു. അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും എല്ലാം മതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചവരായിരുന്നു. അവരുടെ മാതാവ് ആധ്യാത്മികമായ ചൈതന്യത്തിന്റെ വെളിച്ചം ഏറ്റെടുത്തവരായിരുന്നു. അതുകൊണ്ടാണ് മക്കളോട് പറഞ്ഞു, മക്കളെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം. നിങ്ങളുടെ ആ സമരം ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ അരമനയിൽ നിന്ന് പിഞ്ചോമന മക്കളെ പടക്കളത്തിലേക്ക് പറഞ്ഞുവിട്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയവർ. അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് ജയിലറയിൽ കിടന്നുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന പത്നിയുടെ ടെലഗ്രാഫ് സന്ദേശത്തിന് മറുപടി കൊടുക്കാൻ കഴിയാതെ ഉഴറിയപ്പോൾ ജീവനോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ അവസാനം എഴുതി വെച്ചു, ഈ ലോകത്തോട് വിട പറയുമ്പോ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം അബുൽ കലാം ആസാദ് ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഭാര്യ മരിച്ചുപോയി. അറിയുമോ സഹോദരങ്ങളെ, അപ്പോഴവിടെ ഭാര്യ എഴുതി വെച്ചിരുന്ന ഒരു കത്തുണ്ടായിരുന്നു, അവസാന സമയം ഈ ലോകത്തോട് വിട പറയുമ്പോ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാനുള്ള ആശ, വിശേഷിച്ചും ജയിലറയിൽ കിടക്കുന്ന പ്രിയതമനോടുള്ള പ്രേമം. പക്ഷേ അവസാനം അവരെഴുതി വെച്ചു, എനിക്ക് നിങ്ങളെ കാണാത്തതിൽ ദുഃഖമില്ല, നിങ്ങൾ ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി കൽത്തുറങ്കിലാണ് കിടക്കുന്നത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ അബുൽ കലാം ആസാദിന്റെ ഭാര്യയ്ക്ക് ആദർശബോധം കൊടുത്തത് ഇസ്ലാം പഠിപ്പിക്കുന്ന രാജ്യസ്നേഹമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുപോലെ പടക്കളങ്ങളുടെ ചാരത്തിൽ നിന്നുകൊണ്ട് നിസ്കാരാദി കർമ്മങ്ങൾ യാതൊരു കടുകിട വ്യത്യാസമില്ലാതെ പാലിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞുമരക്കാർ ഷഹീദ്. അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാറുമാർ, ഇങ്ങോട്ട് മാറിയാൽ ഉമർകാലി, അങ്ങോട്ട് മാറിയാൽ മമ്പുറം തങ്ങൾ, ഈ സമുദായത്തിന്റെ ആധ്യാത്മിക ഗുരുക്കന്മാരെ മുഴുവനും അവരുടെ പ്രാർത്ഥനകളുടെ നടുവിൽ ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ്. ഈ രാജ്യത്ത് നമ്മുടെ ജന്മരാജ്യത്ത് ജീവിക്കാൻ വൈദേശികന് കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ പറ്റില്ലടാ നിനക്ക് കപ്പം തരാൻ, എന്റെ ജന്മനാട്ടിൽ ജീവിക്കാൻ വിദേശിയായ നിനക്ക് കപ്പം തരികയോ എന്ന് ചോദിച്ച് സായിപ്പിന്റെ മുഖത്തേക്ക് കാക്കിച്ചു തുപ്പിയത് ഉമറുൽ ഖാദി എന്നത്തെ രാജ്യസ്നേഹിയായ പണ്ഡിതനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മൾ നേടിയെടുത്ത ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് എല്ലാം കൊടുത്ത് നേടിയെടുത്ത വാഗൻ ട്രാജഡിയിലൂടെ ഈ രാജ്യത്തോട് തിരോധാനം ഏർപ്പെടുത്തപ്പെട്ട, ഇന്നലകളിലെ തീജ്വാലകളിൽ നിന്ന് പകർത്തിയെടുത്ത 63 വയസ്സ് പ്രായമുള്ള 62 തികഞ്ഞ് 63 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാനുള്ളത്, നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക, അതിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട ധീരദേശാഭിമാനിയായ ഒരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. നീട്ടിപ്പറയുന്നില്ല, വക്കം അബ്ദുൽ ഖാദർ എന്ന രാജ്യ ഈ സ്വാതന്ത്ര്യ സമര സേനാനി കൽത്തുറങ്കിൽ അടക്കപ്പെടുന്നു. വിശുദ്ധമായ റമദാൻ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ പോവുകയാണ്. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പിതാവിനും കുടുംബത്തിനും എഴുതിയ കത്തുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുകുമരത്തിലേക്ക് കയറ്റാൻ പോകുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വക്കം അബ്ദുൽ ഖാദർ കത്തെഴുതി. അതിൽ ഭീരുവിനെ പോലെയല്ല, അദ്ദേഹം എല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ നല്ല ഒരു ആത്മധൈര്യമുണ്ട്. എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ എന്നെ നൊന്ത് പെറ്റപ്പോഴും അവിടുന്ന് തന്നെ പോറ്റി വളർത്തിയപ്പോഴും ഇപ്പോൾ ഞാനിതാ കഴുകുമരത്തിലേക്ക് ഏറ്റാൻ പോകുമ്പോഴും എന്നെ കൊണ്ട് നിങ്ങൾക്ക് ദുഃഖമേ ലഭിച്ചിട്ടുള്ളൂ. എന്നോട് മാപ്പ് തരണം, നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം പ്രിയപ്പെട്ട അനുജ, നിനക്കൊരു സഹോദരൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്കൊരു മകൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. അയൽവാസികളായ ബഹുമത സമൂഹത്തിലെ സഹോദരങ്ങൾക്ക് മുഴുവനും അഭിനന്ദനവും സന്തോഷ വാർത്തയും അറിയിക്കണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ കൽത്തുറുങ്കിന്റെ ഉള്ളിൽ കിടന്ന് കുടുംബത്തോട് ദയനീയമായി കത്തെഴുന്നതിന്റെ അവസാനവും, എന്റെ മനസ്സ് നിങ്ങളോടുള്ള പ്രേമം കൊണ്ട് പിടയ്ക്കുന്നു എന്ന് എഴുതി വെച്ച വക്കം അബ്ദുൽ ഖാദർ അവിടുന്ന് പെറ്റുപോറ്റിയ ഉമ്മാന്റെ കവിളത്തെ ചുംബനം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന പൊന്നുമോൻ അവസാനവും പറഞ്ഞത്, എനിക്ക് അഭിമാനമുണ്ട്, ഞാനിവിടെ തൂക്കുമരത്തിൽ ഏറ്റപ്പെടാൻ പോകുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ഇതുപോലെ രാജ്യത്തിന് വേണ്ടി സ്നേഹിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. കാശ്മീരിന്റെ ചേരി പ്രദേശങ്ങളിൽ വധിക്കപ്പെട്ടത് രാജ്യസ്നേഹിയാണെന്ന്, രാജ്യവിരോധിയാണെന്ന് ആരോ എഴുതിയപ്പോൾ ആ രാജ്യവിരോധിയായ മകന്റെ ശരീരം പോലും എനിക്ക് വേണ്ട എന്ന് പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം മാതാവിന് ഇന്ത്യയോടുള്ള പ്രേമം കൊണ്ട് കഴിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യസ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാനും ഈ രാജ്യത്തെ സൗഹാർദ്ദം നിലനിർത്താനും നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാങ്കൊലിയും ചെങ്കൊലിയും മണിനാദവും ഇവിടെ സംഘട്ടനങ്ങളില്ലാതെ മുന്നേറാനും സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കാനും ഈ രാജ്യത്തെ കീഴാള വർഗത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയുടെ പിന്നിൽ കഴിയുന്നവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുവാനുള്ള സൗമനസ്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന ഹൃദയംഗമായ സന്ദേശത്തോടെ ഈ രാജ്യത്തിന്റെ മഹനീയമായ 63rd സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന സന്ദേശവും സന്തോഷവും കൈമാറിക്കൊണ്ട്